വെറും 70 കിലോയുള്ള ബോട്ടാട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സീനിയർ മാനേജറാണ് ജോർജ് മൈച്ചേല. ബോട്ടിന്റെ പുറകിൽ പിടിപ്പിക്കുന്ന മോട്ടോറുകൾക്കാണ് ഓബിഎം എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മോഡലാണ് എൻഡ്യൂറോ സീരീസ്. എല്ലാവർക്കും നിസാംസ് വ്ളോഗിന്റെ ഒരു പുതിയ കിടുക്കാച്ചി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി അടുത്താണ്. ഇവിടെ എന്തിനാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പേര് പറയും കാശിൻ്റെ കഴപ്പ് അല്ലെങ്കിൽ വിഷമം എന്നൊക്കെ ചിലവർ കമൻ്റൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ ഇതങ്ങനെ അല്ല കേട്ടോ. നമ്മുടെ ഏറെക്കാലമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു നമ്മുടെ ബാസ് ഫിഷിംഗ് ബോട്ട്. ബാസ് ഫിഷിംഗ് ബോട്ട് വന്നപ്പോഴത്തേക്കും അതൊരു 200-300 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന ഒരു ബോട്ടാണ്. അതും കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. വ്യത്യസ്തമായ കാഴ്ചകൾ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്ത് ഫിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡറി ഒരു ബോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും പുറകെ വരുന്നതാണ്. അപ്പോൾ ആ ബോട്ടിന് ആക്യുറേറ്റ് ആയിട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് ട്രബിൾ ഫ്രീ ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു എഞ്ചിൻ എടുക്കുക. ഈ എഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ലോകത്തിട്ടോ ഇന്ത്യയിലല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള യമഹയുടെ ഒരു മോഡലാണ് എൻഡ്യൂറോ സീരീസ്. ഇത് വ്ളോഗായിട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് എഞ്ചിനെ കുറിച്ചുള്ള കുറച്ച് ധാരണകളുടെ കുറവുണ്ട്. എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് ബോട്ടുകളെക്കുറിച്ചും എഞ്ചിനുകളെക്കുറിച്ചും. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് തൊട്ട് തലോടി പോകാം. അതോടൊപ്പം തന്നെ ഈ എഞ്ചിൻ്റെ പ്രത്യേകത ഇത് പർച്ചേസ് ചെയ്യുന്ന തൊട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് മൈജോ ഒബിഎം. ഒബിഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ചില ഡൗട്ടുണ്ടാവും. ഔട്ട്ബോർഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ പുറകിൽ പിടിപ്പിക്കുന്ന മോട്ടറുകൾക്കാണ് ഒബിഎം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒബിഎം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജെസ്കി എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ ഓഫീസൊക്കെ വളരെ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിഗൂഢമായിട്ടൊക്കെ തോന്നും. പക്ഷേ കേരളത്തിൽ യമഹയുടെ ഔട്ട്ബോർഡ് എഞ്ചിൻ ഡീൽ ചെയ്യുന്ന ഒരേ ഒരു മെയിൻ ഡീലറാണ്. വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മോഡലാണ് എൻഡ്യൂറോ സീരീസ് യമഹയുടെ. ഇത് യമഹ എൻഡ്യൂറോയുടെ 2-സ്ട്രോക്ക് എൻഡ്യൂറോ ഗ്യാസോലിൻ മോഡൽ, അതായത് പെട്രോൾ മോഡലാണ്. ഈ മോളിൽ കാണുന്ന ഇത്രയും മോഡൽസ്, 115 HP, 15 HP, 40 HP അങ്ങനെ പോകും. ഈ എൻഡ്യൂറോ എന്ന് പറഞ്ഞ ലേബൽ വരുന്നതെല്ലാം ഭയങ്കര ടഫ് സിറ്റുവേഷനിലൂടെ, എന്താ പറയുക, ഭയങ്കര ഹാർഡ് കോർ യൂസിന് വേണ്ടിയിട്ട് കമ്പനി എസ്പെഷ്യലി ഫോർ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്താൽ. അതിൻ്റെ തന്നെ കേരസിം മോഡൽ ഇതിപ്പോൾ ലോകവ്യാപകമായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പയ്യെ പയ്യെ ഇല്ലാതായി പോകുന്നു അല്ലേ. ഇന്ത്യയിലേക്ക് നമ്മുടെ കേരസിം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പയ്യെ പയ്യെ ഇല്ലാതായി പോവാണ്. പിന്നെ താഴത്തേക്ക് കാണിക്കുന്നത് 2-സ്ട്രോക്കിൻ്റെ തന്നെ എൻഡ്യൂറോ അല്ലാത്ത സീരീസ്. ഇപ്പോൾ ഞാൻ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു അബോധം ഇതിനെക്കുറിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സീനിയർ മാനേജറാണ് ജോർജ് മൈച്ചേല. ഇതൊരു പ്രൊമോഷനോ മറ്റു കാര്യമല്ല. ഞങ്ങൾ എഞ്ചിൻ മേടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് എന്നോട് എഞ്ചിനെക്കുറിച്ച് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് തൊട്ട് തലോടി പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം, യമഹക്ക് മൊത്തം 3 മോഡൽസ്, മറ്റേ ജെസ്കി മറ്റു കാര്യമല്ല, ഔട്ട്ബോർഡ് എഞ്ചിനിൽ തന്നെ 3 മോഡൽ, ഒന്ന് പെട്രോൾ, കേറോസിൻ, പിന്നെ 2-സ്ട്രോക്കിൽ തന്നെ വേറൊരു മോഡൽ. അതിൽ എൻഡ്യൂറോ സീരീസിൽ തന്നെ 2 മോഡൽസ് ഉണ്ട് അല്ലേ, പെട്രോളും വരുന്നുണ്ട്. ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അത് വേൾഡ് വൈഡ് ഈ സോമാലിയൻ കള്ളക്കടത്തുകാർ പോലും യൂസ് ചെയ്യുന്നത് ഈ യമഹ എഞ്ചിനാണ് കൂടുതലും. 2-സ്ട്രോക്സ് അല്ലേ. ഇതിന് ബേസിക്കലി കംപ്ലൈൻസും ഇല്ല, കുറവാണ്. പിന്നെ ഫ്യൂൽ എക്കണോമി കുറച്ച് കൂടുതൽ, ഫ്യൂല് ഫോസോക്കിനെ അപേക്ഷിച്ച് എന്തായാലും കത്തി കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഇതല്ലേ, ഫോർ സ്ട്രോക്ക് ഡിവിഷൻ. അതില് അവൈലബിൾ ആയിട്ടുള്ളത് 6 HP മുതൽ മുകളിലേക്കാണ്. 6 HP മുതൽ മുകളിലോട്ടല്ലേ. 6, 9.9, 15, 25, 30, 40. ഞങ്ങളുടെ കയ്യിലുള്ള എഞ്ചിനാണ്. അതിന്റെ ഇത് EFI ആണ്, ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ. കോസ്റ്റ്ലി ആണ്, ഏകദേശം ഒരു 8 ലക്ഷത്തോളം വില വരും കേട്ടോ. കേരളത്തിൽ ചെയ്യുന്നത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, യമഹയുടെ. ജെസ്കി ചെയ്യുന്നത് ജോർജ് മൈച്ചേല്. ഓൾ ഇന്ത്യ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഓൾ ഇന്ത്യയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ജെസ്കി.
ഇതിന്റെ വില കേക്കണ്ട ഞെട്ടണ്ടാ 750 സിസി ഉണ്ടല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 750 ടു സ്ട്രോക്കിൽ പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല 700 അതിന് തന്നെ നമ്മുടെ ഇവിടെ ടാക്സും എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരു 16 മോഡല് അപ്പോൾ ഇത് VX 700 ആണ് ഇപ്പോ ലാസ്റ്റ് വന്നത് ഇപ്പോ വരുന്നത് VX 1050 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അപ്പോൾ ജെസ്കിയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് തന്നെ 16 ലക്ഷം രൂപയാണ് നമ്മൾ ഇവിടെ വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് നേരത്തെ സംസാരിച്ചിരുന്നത് പക്ഷേ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്റ്റോക്ക് ഇല്ലായിരുന്നു അല്ലേ അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ പ്രീ ബുക്ക് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് കാരണം ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് ഇന്ത്യയിൽ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്നില്ല ചില സുസുക്കീനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും യമഹ പ്യുവർലി ജപ്പാൻ അല്ലേ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ മാനുഫാക്ചേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സെയിം എഞ്ചിൻ തന്നെ സുസുക്കിയുടെയും ജപ്പാനുണ്ട് അതേപോലെ തന്നെ പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സുസുക്കി മുഴുവൻ തായ്ലൻഡ് ഞാൻ വാങ്ങിച്ചത് തായ്വാനായിരുന്നു അപ്പൊ ജപ്പാന്റെ എഞ്ചിനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെറ്റൽ ക്വാളിറ്റി അതിന്റെ റിലയബിലിറ്റി ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും അത് യമഹ പ്യുവർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ സ്റ്റോക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഭാഗ്യമുണ്ടെങ്കിൽ വരുമ്പോ തന്നെ കിട്ടും ഇപ്പൊ നല്ല സമയം കിട്ടില്ല ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാ 2 HP 6 HP 2 HP 6 HP 2 സ്ട്രോക്കില് അതില് 2 HP തന്നെ 71 രൂപ 71,000 രൂപ 2 HP തന്നെ വില വരുന്നുണ്ട് 6 HP 4 സ്ട്രോക്ക് ആണ് അതിന് എത്രയാ വരുന്നത് ഇപ്പൊ 94 അതായത് സുസുക്കിനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും യമഹയുടെ ഔട്ട്ബോർഡ് എഞ്ചിൻസ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർലി ജപ്പാനാണ് ജപ്പാൻ എഞ്ചിൻസ് ആണ് വരുന്നത് ഫോർ സ്ട്രോക്കിലെ 25 HP വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും വില എന്ന് പറഞ്ഞേട്ടാ 478,000 രൂപ അത് നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓടിക്കാവുന്ന അതേപോലെ പിന്നെ ഇലക്ട്രിക് സ്റ്റാർട്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ഒരു ഡ്രീം എഞ്ചിനാണ് എന്തായാലും വഴിയെ നമ്മൾ അതും കരസ്ഥമാക്കുന്നൊക്കെ വിചാരിക്കുന്നത് എന്തായാലും ഉടനെ ഇല്ല കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് പേ ചെയ്യാണ് അപ്പോൾ എന്നത്തേക്ക് ഡെലിവറി തരാമെന്ന് പറഞ്ഞാൽ 23rd അപ്പോൾ അതുവരെ ചാനൽ എല്ലാവരും ഇന്ന് തന്നെ നമ്മളത് കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് 9.9 2 സ്ട്രോക്ക് കാരണം 9.9 4 സ്ട്രോക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ സബ് വാങ്ങുന്ന എഞ്ചിൻ 2 സ്ട്രോക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇച്ചിരി കൂടി ഫ്യൂല് കൂടുതൽ എത്തും കുറച്ചും കൂടിയും എന്താ പറയുക പിക്കപ്പ് കൂടുതലായിരിക്കും അതേപോലെ എഞ്ചിൻ വെയിറ്റ് കുറച്ച് കുറവായിരിക്കും 9.9 4 സ്ട്രോക്കിനെ അപേക്ഷിച്ച് നമുക്ക് എടുത്ത് മാറ്റി കയറ്റാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ ചേട്ടാ ഈ 9.9 നമുക്ക് ഓയിൽ ചേഞ്ചും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കണ്ട പെട്രോളിലും ഓയിലും മിക്സ് ചെയ്യുക നമ്മുടെ പഴയ യമഹ ബൈക്കില്ലേ ഹാർക്സ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളെ പുതിയ ഏത് ബോട്ടിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത് എന്നുള്ള ആ ബോട്ടിൻ്റെ വിശേഷങ്ങൾ ഇതിന് പുറകെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ വില നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ വില ഏകദേശം 1.40 വരും അല്ലേ 1.41 141,000 രൂപയാണ് 9.9 2 സ്ട്രോക്ക് പെട്രോൾ വേരിയൻ്റ് എൻഡ്യൂറോ സീരീസ് അപ്പോൾ അതാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ ഏടാ നമ്മുടെ കാര്യം അഡ്വാൻസ് പേയ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ 23rd നമുക്ക് എഞ്ചിൻ കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ നമ്മളത് വെച്ചിട്ട് നമ്മുടെ ട്രയൽ റണ്ണും ആ എഞ്ചിൻ്റെ ഡീറ്റെയിൽ സ്പെക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ചൂടുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ നിങ്ങളെന്തായാലും നമ്മുടെ പുതിയ ബോട്ടിൻ്റെ വിശേഷങ്ങൾ വലിയ കാര്യമായിട്ടല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഞ്ചിൻ വന്നിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നാലും നമ്മളവിടെ ഒരു ചെറിയ എഞ്ചിനൊക്കെ വെച്ചിട്ട് ട്രയൽ റണ്ണൊക്കെ നടത്തി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇവർ 70 കിലോയുള്ള ബോട്ടാട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ വണ്ടിയുടെ മുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് എടുത്തു വെച്ച് ക്യാരി ചെയ്ത് നമ്മുടെ ഒരു പുതിയൊരു സുഹൃത്തുണ്ട്
ഇവരൊക്കെ ആയിട്ട് നമ്മൾ വലിയ ഫിഷിംഗ് ട്രിപ്പ് ഒക്കെയാണ് പ്ലാൻ ചെയ്തത്. അമ്മി നോക്കേ, ഹൗ യു ഫീൽ? സാറ്റിസ്ഫൈഡ്. അതായത് ഞങ്ങളുടെ രണ്ടാമത്തെ ബോട്ടാട്ടോ ചേട്ടാ. ഫുൾ ടാങ്ക്. നമ്മുടെ ഈ വണ്ടി ഒരു പെരുവയറൻ വണ്ടി കേട്ടോ. നമ്മുടെ കൂടെ ഇന്നിപ്പോ അമ്മിയുണ്ട്. അമ്മിയുടെ വയറ് പോലത്തെ ടാങ്കാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയത്. 4906 57.5 ലിറ്റർ. പുതിയ ബോട്ട്, അതായത് ട്രാവൽ ചെയ്ത് കിടന്ന് ഫിഷ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ. അങ്ങനെയുള്ള ഒരു ബോട്ട് നമ്മൾ വണ്ടിയിൽ കെട്ടി നമ്മുടെ സ്വന്തം തടകത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ട്രയൽ റണ്ണൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നമുക്കൊരു 3 പേരുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ബോട്ട് നമുക്ക് വെള്ളത്തിൽ ഇറക്കാം. അപ്പോൾ ഇറക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ ഉണ്ട്. ഇത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. ഡ്രീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡ്രീമായിരുന്നു. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് ഒന്നും വരില്ല, നീ വേണേൽ പാട്ട് പഠിക്കും. അപ്പോൾ ബോട്ട് ഇറക്കിയിട്ടുണ്ട്. അമ്മി തള്ളിക്കേ. ഈ ബോട്ട് ആദ്യമായിട്ട് പുഴയിൽ നീരണയുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഡാണ് കേട്ടോ. സ്പീഡ്. ഈ ബോട്ടിൽ ആദ്യം സ്റ്റെപ്പ് ഓൺ ചെയ്യുന്നത് നമ്മുടെ അമ്മിയാണ് ഇറക്കി. ഇത് നമ്മുടെ പുതിയ ക്ലബിൻ്റെ വേറൊരു ഭാഗമാണ്. നിങ്ങൾ ആരും അധികം വീഡിയോയിൽ കണ്ടു കാണില്ല അങ്ങനത്തെ ഒരു പ്രംസൈസാണ്. ഇത് നമ്മുടെ പുതിയ ബായിയാണ്. ബായി തൊട ഇതെടുത്തേക്കോ. ഞാൻ പോലത്തോ സൽമാൻ. ഞങ്ങളുടെ കയ്യിൽ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു എഞ്ചിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ എഞ്ചിൻ കഴിഞ്ഞ എത്ര കാലമായിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ? 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ആ എഞ്ചിൻ 2 സ്ട്രോക്ക് 2 HP ആണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഏകദേശം എത്ര കിലോ ഉണ്ടോ? 8 അല്ല 13 കിലോ ഉണ്ട്. 12-13 കിലോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഗിയറില്ല. ഭയങ്കര സിമ്പിൾ എഞ്ചിനാണ്. പക്ഷെ വില കുറവൊന്നുമില്ല കേട്ടോ. ഒരു 55,000-56,000 രൂപ വിലയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ. എഞ്ചിൻ മൗണ്ട് ചെയ്യുന്ന 2 ഞെട്ട് യൂസ് ചെയ്തിട്ടാണ്. ഇതേപോലത്തെ 2 ഞെട്ട്. ഇത് വളരെ ഏറ്റവും ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിലോ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ കിട്ടുന്നതിലോ ഏറ്റവും ചെറിയ എഞ്ചിനാണ്. ആയ് ഇതിൻ്റെ ആ മൂവബിലിറ്റി സൂപ്പറാണല്ലേ അമ്മി. അമ്മിയാട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തേക്കണം. ഇത് ഉദ്ഘാടനമാണ്, ഉദ്ഘാടനമാണ്. ഇതിലൊക്കെ ഞങ്ങൾക്കടെ മനസ്സിലുണ്ടാവണ സന്തോഷം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് പിടപ്പിച്ചടാ. അത് സ്പീഡൊന്നും നോക്കണേ. അപ്പം നിങ്ങൾ ചോദിക്കും ഇതാണോ ബോട്ട്, ഇതാണ് രാജാവെന്ന്. രാജാവ് എപ്പോഴും ഒന്നേ ഉള്ളൂ, ഇത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. അമ്മി എങ്ങനെയുണ്ടോ? സിമ്പിൾ, വളരെ സിമ്പിൾ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണല്ലേ. ആ ആ പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ? വെയിറ്റ് ഇല്ല. ചുമന്ന് പോയിട്ട് കേരളത്തിൽ എവിടെയും എന്തിന്? ഞങ്ങളുടെ ബോട്ടിന് ആൾക്കാരെ കാണിക്കണമെന്നില്ല. ഞങ്ങളുടെ ബോട്ടിന് ഒരു ഇതുണ്ട്, പാസ്വേഡ് ഉണ്ട്. അത് ആൾക്കാരെ കാണിക്കണ. അപ്പൊ ഈ ബോട്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ബാസ് ഫിഷിംഗ് ബോട്ടിന്റെ കുഞ്ഞനിയനാണ്. ഈ ബോട്ടിന്റെ പ്രത്യേകത, ഈ കുഞ്ഞനിയൻ ലോകത്തെവിടെയും പോയി ഫിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രയൽ റണ്ണാണ്. വലിയ എഞ്ചിൻ വെച്ചിട്ട് ചെറിയ എഞ്ചിനിലെ ട്രയൽ റൺ നിങ്ങൾ കണ്ടായിരിക്കും. ഇതിപ്പോൾ ഗിയർ ഇട്ടിട്ടില്ല, ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് എഞ്ചിൻ ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രയൽ റൺ. അമ്മി എക്സൈറ്റഡ് ആണോ? തലേമലത്ത് വർത്തമാനം കേട്ടിട്ട്
ഇത് എഞ്ചിൻ ഇത് ബോട്ടിന്റെ കംപ്ലൈന്റ് അല്ല ഇത് ഒരു എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഈ വെള്ളം അകത്ത് വരുന്നത് അത് ബോട്ടിന് ലീക്ക് ഉണ്ടായി കേറുന്നതല്ല എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുത്തേ ട്രാൻസം ഹൈറ്റ് വേണം ട്രാൻസം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഈ ഹൈറ്റ് അതെ അതെ ഇതിപ്പോ ചെറിയ എഞ്ചിൻ ആണെങ്കിൽ 6 എച്ച് പി വരെ ആണെങ്കിൽ പക്കയല്ലേ നമുക്ക് എഞ്ചിന്റെ ആ ട്രാൻസൻ മറ്റേ അതിന്റെ ഡിഗ്രി ഒന്ന് സ്പെസിഫൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാറ്റം ഉണ്ടാവൂലേ നോക്കാം മൊബൈലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ പുതിയ ബാസ് ഫിഷിംഗ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഡിങ്കി ടൈപ്പ് ഓഫ് അലുമിനിയം ബോട്ടാണ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബോട്ടാണ് ഇതിൻ്റെ ഫർദർ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ വലിയ വലിയ കാഴ്ചകളൊക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലേ ലിയോ അതെ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ അതിലുള്ള ഫിഷിംഗ് ട്രിപ്പുകൾ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ് ഇസ്മീൻ ഇസ സൈനിങ് ഓഫ്